രെ നോമ്പു വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം അനുഗ്രഹപൂർണമായ തപസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു തപസ് കാലത്തിലെ ഒരു പുതിയ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നോമ്പുകാലം ഒന്നാം വാരം ചൊവ്വ ഈ തപസ് കാല ആചരണത്തിൽ നാം എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ് നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടല്ല പിന്നെയോ നമ്മെ കേൾക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്നതുകൊണ്ടാണ് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടല്ല ഒരു പിതാവ് ഉള്ളതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് നമ്മെ അറിയുന്ന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ നമുക്കായി കാത്തിരിക്കുന്ന ഒരു നല്ല ദൈവം അവിടുന്ന് ഉള്ളത് കൊണ്ട് അവിടുത്തെ അരികിലേക്ക് കടന്നു വരുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുവാനും ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് തപസ് കാലത്ത് ഈ പിതാവിലേക്കുള്ള ഒരു മടങ്ങി വരവാണ് പിതാവിൻ്റെ അരികിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു വരുവാനുള്ള ഒരു ക്ഷണമാണ് നമുക്ക് ലഭിക്കുക നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ് അങ്ങനെയാണ് യേശു പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ ആരംഭം മുതൽ തന്നെ അപ്രകാരം നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെയാണ് നാം കാണുന്നത് എത്ര മനോഹരമായ ഒരു സൃഷ്ടി വിവരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലുള്ളത് ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കുന്നു സൃഷ്ടികർമ്മത്തിൻ്റെ അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനെത്രയും സ്നേഹിക്കുന്ന ദൈവം അവനെ ഏറ്റവും അവസാനമായി സൃഷ്ടിച്ച് വേറൊരു കാരണവുമില്ല ഈ ഭൂമിയിൽ മനുഷ്യൻ വരുമ്പോൾ അവന് ഒന്നിനും ഒരു കുറവുമുണ്ടാകരുത് അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവിടുന്ന് ആദ്യമേ എല്ലാം സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്നിട്ട് നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു അതെ നമുക്ക് ആവശ്യമായതെല്ലാം മുന്നേ ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം ആ ദൈവം നമുക്കുള്ളതുകൊണ്ട് നാം അവിടുത്തെ അരികിലേക്ക് ചെല്ലുകയും അവിടുത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രീപ്പെട്ടൂരെ തപസ്സുകാലം എപ്രകാരമാണ് നാം അനുഷ്ഠിക്കേണ്ടതെന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞുവല്ലോ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ചുള്ള അനുതാപം ഒരു മടങ്ങി വരവ് മാനസാന്തരം ഇതൊക്കെ നോമ്പുകാലത്തിൻ്റെ ഭാഗമാണ് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നാം തപസ്സനുഷ്ഠിക്കുന്നത് നാം പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെടുന്നത് അതൊക്കെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കായി കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുസ്മരിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്നും നാം അകന്നു പോയതുകൊണ്ട് കൊണ്ട് നമുക്ക് നഷ്ടമായ കാര്യങ്ങൾ ഒരിക്കലും നാം കൂടുതൽ കൂടുതലായി നഷ്ടപ്പെടുത്തരുത് നാം നഷ്ടമാക്കിയതൊക്കെ വീണ്ടെടുത്ത് മുൻപിലത്തെക്കാൾ കൂടുതലായി ദൈവാനുഗ്രഹങ്ങളിൽ വളരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ തപസ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നാം ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ അരികിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ് ഈശോ പ്രാർത്ഥനയുടെ മനോഹരമായ ഒരു മാതൃകയായി നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തേക്ക് നമ്മോടുള്ള സ്നേഹം ആദ്യമേ അംഗീകരിക്കുവാനും നാം തയ്യാറാകുന്നു ഈ പ്രാർത്ഥനയിൽ അവിടുത്തെ രാജ്യം വരണമെന്ന് അവിടുത്തെ തിരുമനസ് നിറവേറണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് തുടർന്നുള്ള ഓരോ യാചനകളിലൂടെയും അങ്ങനെ ദൈവത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് ആ ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അവിടെ നമ്മെ ക്ഷണിക്കുന്നു ഈ ഒരു കൂടി ഈ നോമ്പുകാല അനുഷ്ഠാനങ്ങൾ നമുക്ക് തുടരാം നമുക്ക് ഒരു ദൈവമുള്ളത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്നതിനേക്കാൾ ഉപരിയായി നമുക്കൊരു ദൈവമുള്ളത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടത്തോട് അടുക്കാം അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി നമുക്ക് തിരുസന്നിധിയിൽ ശിരസ് നമിക്കാം ഏവർക്കും തപസ് കാലത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നോ